ഹായ് ശോഭാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിവിടെ നിന്ന് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും 4 മണി പലഹാരമായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ ഇത് കണ്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് നാളികേരം ചിരകിയതും ഒരു കോഴിമുട്ടയും. ആദ്യം നമുക്ക് നമ്മുടെ ഈ ബ്രെഡ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നാളികേരം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. 1/2 കപ്പാണ് കേട്ടോ. പിന്നെ നമ്മുടെ ആ കോഴിമുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത് വന്നപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതാണ്ട കട്ടയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ കുറേ തരികളൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് ലൂസാക്കണം. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു മുട്ട വേണമെങ്കിൽ അടിച്ചൊഴിക്കാം, അല്ലെങ്കിൽ പാല് വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിവിടെ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് ദോശയുടെ പരുവത്തിൽ കിട്ടണം, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ തരികളൊക്കെ ഉണ്ട്, ബ്രെഡിൻ്റെ തുണ്ടുകളൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിലെടുക്കാൻ കിട്ടുമ്പോൾ. അങ്ങനെ തരി തരി കുറച്ച് ചെറിയ കഷ്ണങ്ങളൊക്കെ കിട്ടുന്നത് നല്ലതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിടുന്ന പുതിനയിലയാണ്. എനിക്കിവിടെ ഫ്രഷ് ആയിട്ട് കുറച്ച് പുതിനയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പുതിനയിലറിയാം നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണത്. അപ്പോൾ അതുണ്ടെങ്കിൽ അതിടാം. പിന്നെ നല്ലൊരു ഫ്ലേവറും അത് കിട്ടും, നല്ലൊരു മണവും നല്ല ടേസ്റ്റും ആണ് അത് ഇട്ടാൽ. ഇപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയാണെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. അത് ചെറുതാക്കിയിട്ട് ഒന്ന് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ദോശമാവൊക്കെ ഇല്ലേ, അതുപോലെയുള്ള പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ദോശ ചുണ്ണ പോലെ ചുട്ടെടുക്കണം. അത് നല്ല കനത്തിൽ ചുട്ടെടുക്കണം, നമ്മൾ അധികം പരത്താനൊന്നും പാടില്ല. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ട, ഇതുപോലെ നമുക്ക് ആക്കണം. കുറച്ച് കനം വേണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി നമുക്ക് അതിൻ്റെ മീതെ ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് ഇടാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഏതായാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമുക്കൊന്ന് മൂടി വയ്ക്കണം. അപ്പോൾ ഇതിൽ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ മറ്റേ ഭാഗം മറിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കണം. 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കണം. മൂടി വയ്ക്കുമ്പോൾ ഉള്ളിലൊക്കെ നന്നായി വെന്ത് കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. നല്ല രസമാണ്, ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ആയാലും നല്ലതായി ഇഷ്ടപ്പെടും. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് പറഞ്ഞു കൂടിയും കാണിച്ചു തരാം. ഒരേ സ്പൂണ് നമ്മൾ ഒഴിച്ച് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. പിന്നെ ബട്ടറോ അല്ലെങ്കിൽ എണ്ണ എന്തെങ്കിലും ഒഴിച്ച് ഒന്ന് മൂടി വയ്ക്കുക. അതിനുശേഷം തുറന്ന് മറ്റേ ഭാഗം കൂടി വേവിച്ചെടുത്ത് നമ്മുടെ നല്ലൊരു സ്നാക്സ് റെഡി ആയി. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിതെല്ലാം അതൊന്ന് ചെയ്ത് വരാം. ഞാൻ അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എന്നിട്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.